കൃഷ്ണനുണ്ണിയുടെ ഈ കുസൃതിയും തമാശയും ഒക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ഇയാളൊരു കുത്തുകേസിൽ പ്രതിയാണെന്നാണല്ലോ പറഞ്ഞത്, അത് സത്യമായിരിക്കുമോ? ഞാൻ കൃഷ്ണനുണ്ണിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ കൃഷ്ണനുണ്ണി പറഞ്ഞു, അത് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കേസും മോഷണം തന്നെയാണ്, ചീറ്റിങ് തന്നെയാണ്. ഈ സുമേഷിൻ്റെയൊക്കെ ചേനാകാച്ചിലൊക്കെയാണല്ലോ അവർ മോഷ്ടിക്കുന്നത്, നമ്മുടെ അല്പം ഗ്രേഡ് കൂടിയതാണെന്നേ ഉള്ളൂ, സംഭവമല്ല ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് താൻ ജയിലിൽ വരാൻ ഇടയായ കാര്യം കൃഷ്ണുണ്ണി എന്നെ വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചു. അതായത് ആദ്യം കൃഷ്ണുണ്ണി ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോയിട്ടുണ്ട്. അത് നോട്ടിരട്ടിപ്പ് എന്ന പ്രസ്ഥാനമാണ്. നോട്ടിരട്ടിപ്പ് പിന്നെ ആൾക്കാരെ കളിപ്പിച്ച് പണം ഉണ്ടാക്കി അവസാനം പിടിയിലായതാണ്. അങ്ങനെ കുറേ നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ കിടന്നപ്പോൾ ആലോചിച്ച് എടുത്ത വേറൊരു പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും പിടിയിലാകാൻ കാരണമായത്. അത് ഇതാണ്, ഈ നേഴ്സുമാരെ, ഹോം നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി അവർ മൂവാറ്റുപുഴ ടൗണിൽ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് നല്ല ഒരു മുറിയൊക്കെ വാടകയ്ക്ക് എടുത്ത് മുറിയൊക്കെ എ സി ഒക്കെ എയർ കണ്ടീഷൻ ചെയ്ത് കമ്പ്യൂട്ടറൊക്കെ വെച്ച് നല്ല പോഷാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ലേഡീസായിട്ടുള്ള സ്റ്റാഫാണുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ നടത്തിപ്പ്. അതിൽ ഓഫീസിലിരിക്കുന്ന ഈ ലേഡിക്കും അറിയാം ഇതിൻ്റെ അകത്തുള്ളൊരു തട്ടിപ്പിനെക്കുറിച്ച്. അതായത് ഈ നേഴ്സുമാരെ ഇവർ പലരെയും വിടും അവിടെ, പിന്നെ ഐ ഡി പ്രൂഫൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടാണ് പലരെയും വിടും. പക്ഷെ ചില വീടുകളിലേക്ക് ഇവർ ഇവരുടെ പെൺകുട്ടികളെ വിടും, അതായത് മോഷണം ലാക്കാക്കിയാണ് വിടുന്നത്. അപ്പോൾ വളരെ തന്മയത്വത്തോടു കൂടി, അതായത് അങ്ങനെ വിടുന്നത് ഈ മക്കളൊക്കെ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ഉള്ള വൃദ്ധകളൊക്കെയുള്ള അങ്ങനെയുള്ള വീട്ടിലേക്കാണ്, ഒരമ്മ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക്, അമ്മയെ നോക്കാനൊക്കെയാണ് ഇവരെ വിടുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ചെല്ലുന്ന ഈ ഹോം നേഴ്സ് അമ്മയുടെ പെട്ടെന്ന് തന്നെ അമ്മയോട് ഇണങ്ങി അമ്മയായിട്ട് വളരെ ചങ്ങാത്തത്തിലാവും. കാരണം അമ്മയെ എങ്ങനെ തൃപ്തിപ്പെടുത്തുക, പ്രീതിപ്പെടുത്തുക, അമ്മയെ മാനസികമായിട്ട് വശത്താക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, അമ്മയെ അതുപോലെ ശുശ്രൂഷിക്കും, മക്കൾ ചെയ്തു കൊടുത്തിട്ടുള്ളതിനേക്കാൾ നല്ലതായിട്ട് വളരെ രീതിയിൽ പരിചരിക്കും. എന്നിട്ട് അങ്ങനെ അമ്മയുടെ പ്രീതി ആദ്യം തന്നെ പിടിച്ചു പറ്റും. എന്നിട്ട് തൻ്റെ ദയനീയതയൊക്കെ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ച് അങ്ങനെ അനുകമ്പയും പിടിച്ചു പറ്റും. അതായത് വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല, അമ്മ രോഗിയാണ്, അപ്പനിങ്ങനെ തോന്നിവാസം നടക്കുകയാണ്, അതുപോലെ തന്നെ മൂത്തൊരു സഹോദരനുണ്ട്, പുള്ളിയും അങ്ങനെ തന്നെ കള്ളുകൂടിയും ചീട്ടുകളിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം പോലും അവൻ തട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് എന്നെ കെട്ടിച്ചു വിടാനൊന്നും ആരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഞാനും പണം ഉണ്ടാക്കി വേണം എനിക്ക് ഇനി കല്യാണച്ചെലവിനൊക്കെയുള്ള കാര്യങ്ങൾ നടത്താൻ. അതുകൊണ്ട് ശമ്പളം തരുമ്പം അത് അമ്മ തന്നെ സൂക്ഷിച്ചാൽ മതി, പോകുമ്പോൾ എനിക്ക് ഒരുമിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഏൽപ്പിക്കും. അതുകൂടാതെ ചിലപ്പോൾ 10,000-25,000 രൂപ കൊണ്ടുവന്ന് ഈ അമ്മയെ ഏൽപ്പിക്കും. അതായത് ഞാൻ ഇങ്ങനെ ചിട്ടി, എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു, ആ ചിട്ടി വട്ടമെടുത്തതാണ്, ആ പണം അമ്മ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ പണമൊക്കെ ഈ ഏജൻസി കൊടുത്തു വിടുന്നതാണ്, ഈ അമ്മയെ ഇങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ നമുക്ക് വിശ്വാസമാവുമല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനത്തെ ഒരു മനഃശാസ്ത്രമാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ട് ഈ പെൺകുട്ടി മാറും. എവിടെയൊക്കെ ലോക്കറിൽ സ്വർണ്ണ ഇരിപ്പുണ്ട്, ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഇവളായിരിക്കും പിന്നെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എല്ലാം അമ്മയുടെ സ്വത്തിനെക്കുറിച്ച്, ബാങ്ക് ലോക്കറിനെക്കുറിച്ച് അതുപോലെയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം ഒരു ദിവസം തട്ടിയെടുക്കാൻ പ്രാപ്തമായ രീതിയിൽ സജ്ജമാക്കി വെച്ചിട്ട് ഈ അമ്മയ്ക്ക് ഈ ഭക്ഷണത്തിൽ ചായയിലോ മറ്റോ അല്പം മയക്കുമരുന്ന് കൊടുക്കും. അതൊരു 5-6 മണിക്കൂർ നേരം ബോധമില്ലാതെ കിടന്നുറങ്ങിക്കോളും. ആ സമയത്ത് ഈ പറയുന്ന കൃഷ്ണുണ്ണിയും കൂട്ടാളിയും ഒക്കെ കാറുമായിട്ട് വണ്ടിയായിട്ട് ചെന്നിട്ട് ആ വീട്ടിൽ പിന്നെ ഉള്ള കൊണ്ടുപോകാവുന്ന സകല വസ്തുക്കളും കൊള്ളയടിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ബാങ്കിലുണ്ടായിരുന്ന പണവും അതുപോലെ തന്നെ ഈ ലോക്കലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അമ്മ അറിയാതെ തന്നെ. അപ്പോൾ അങ്ങനെ മൊത്തം തട്ടി എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഈ അമ്മ ബോധം തെളിയുമ്പോഴാണ് താനിങ്ങനെ മക്കളെക്കാൾ സ്നേഹിച്ചിരുന്ന
ഈ നേഴ്സ് ഇങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോയ കാര്യം അറിയുന്നത്. അവർ മക്കളോടൊക്കെ പറഞ്ഞാലും മക്കൾക്ക് അതിലൊന്നും താല്പര്യം കാണില്ല, പോയത് പോട്ടെ എന്നേ അവർ വിചാരിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഞാൻ ചോദിച്ചു, ഈ മയക്കുമരുന്നൊക്കെ കൊടുക്കാൻ എവിടുന്ന് കിട്ടും? അന്നേരം അതിനൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഡോക്ടർമാരുണ്ട്, അവർ ഈ മരുന്ന് നമുക്ക് തരും, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസും പറഞ്ഞു തരും, അപായമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു 6 മണിക്കൂർ നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് ബോധമില്ലാതെ കിടക്കാൻ ഉതകുന്ന രീതിയിലുള്ള കൃത്യമായ ഡോസും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാർ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടെന്നൊക്കെ കൃഷ്ണുണ്ണി പറഞ്ഞു. പിന്നെ എങ്ങനെയാണിത് പിടിക്കപ്പെട്ടത്? അപ്പോൾ പറഞ്ഞു, ഈ സാധാരണഗതിയിൽ പിടിക്കാനൊരു സാധ്യതയില്ല. ഈ ഇങ്ങനെ ഇവർ പോലീസിൽ പരാതി കൊടുത്താലും പിന്നെ ഈ പെൺകുട്ടിയെ കാണാനില്ലല്ലോ. അവർ നമ്മുടെ ഓഫീസിൽ വരും. ഓഫീസിൽ വരുമ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഡേറ്റാസ് ബയോഡേറ്റസ് നമ്മൾ കൊടുക്കും. അപ്പോൾ അന്നേരം അത് നോക്കുന്ന അത് വ്യാജമാണെന്ന് മനസ്സിലാവും. അപ്പോൾ വ്യാജമായിട്ടുള്ള രേഖകൾ കാണിച്ച് തങ്ങളെയും കളിപ്പിച്ചു എന്നേ വിചാരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പോലീസിനോട് പറയും. അവർ തന്ന ഒരു ഐഡൻറ്റിറ്റി പിന്നെ ഇതൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം അങ്ങനെ ഒരു ആളൊന്നുമില്ല. അപ്പം നമ്മളെയും അല്ലെങ്കിൽ ഏജൻസിയെയും കളിപ്പിച്ചു എന്നേ വിചാരിക്കുകയുള്ളൂ. ഏതായാലും ഈ പെൺകുട്ടിയെ പിടികിട്ടാത്തത്തോളം കാലം നമുക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിങ്ങളെ എങ്ങനെ പിടിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ സമാനമായിട്ടുള്ള പിന്നെ രീതിയിൽ ഉള്ള ഈ ഇതുപോലുള്ള തട്ടിപ്പ് നടന്ന ആളുകൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി. അപ്പോൾ രണ്ടുപേരും കൂടെ നോക്കിയപ്പോൾ രണ്ടും ഈ പറയുന്ന ഒരു ഏജൻസിയിൽ നിന്ന് വന്നിട്ടുള്ള പെൺകുട്ടികളാണെന്ന് മനസ്സിലായി. അങ്ങനെ അത് പോലീസിൽ അറിയിച്ചപ്പോൾ ഇങ്ങനെ ഏജൻസിയിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനെ ആദ്യം പിടിച്ചു. അതിനുശേഷം ഈ സുഹൃത്തിനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് എന്നെക്കൊണ്ട് എന്നോട് ഫോൺ ചെയ്യിപ്പിക്കുകയും അങ്ങനെ എന്നെയും ട്രാപ്പിലാക്കി. അങ്ങനെയാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടത്. അപ്പം വേറൊരു സെല്ലിൽ കൃഷ്ണുണ്ണിയുടെ സുഹൃത്തുമുണ്ട്. അത് മാത്രമല്ല, ഓഫീസിലിരുന്ന ആ റിസപ്ഷനിസ്റ്റ്, ഈ ഓഫീസിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീയും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വനിതാ സെല്ലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ നിങ്ങളുടെ തട്ടിപ്പിന് എന്തിനാ ജയിലിൽ വന്നത്? അതിനുള്ള അവരുടെ പങ്കൊക്കെ അവർക്കും കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അതോർത്തിട്ട് കൃഷ്ണുണ്ണിക്ക് വെറുതെ വിഷമമൊന്നുമില്ല. പക്ഷേ കൃഷ്ണുണ്ണിക്ക് ഇപ്പോഴും നല്ല പിന്നെ നല്ല തൻ്റെ ഇടമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപ ചിലവായി ഈ കേസിൽ. ഇനിയും ഒരു 2.5-3 ലക്ഷമൊക്കെ ചിലവാക്കേണ്ടി വരും. പക്ഷേ കേസൊക്കെ ഞങ്ങൾ ഊരിപ്പോകുന്ന കൃഷ്ണുണ്ണിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഈ പറഞ്ഞ രണ്ട് പേരെയും ഈ ചാടിമേ കയറ്റിയിട്ടും കൈവിരലിൻ്റെ ഇടയ്ക്ക് മുട്ട് സൂചി അടിച്ച് കയറ്റിയിട്ടും കണ്ണിൽ കാന്താരിമുളക് തേച്ചിട്ടും, ഇപ്പം കാന്താരിമുളകല്ല, കാന്താരിമുളകിൻ്റെ സത്താണ്, വേറെ കെമിക്കലാണ് തേക്കുന്നത്, അങ്ങനെ തേച്ചിട്ടും ഈ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരമൊന്നും ഇവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. പെൺകുട്ടികളെ പിടികിട്ടാത്തിടത്തോളം കാലം തങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഈ കൃഷ്ണുണ്ണിയുടെ ഉറപ്പ്. അപ്പോൾ കൃഷ്ണുണ്ണിക്കത് വിഷമമൊന്നുമില്ല. ഇപ്പം ജയിലിൽ കിടക്കുകയാണ്, ഒരു നാൾ പുറത്തിറങ്ങും. അപ്പോൾ വേറെ അടുത്ത ഒരു പദ്ധതി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയിലിൽ കിടക്കുമ്പം ഈ അടുത്തൊരു തട്ടിപ്പ് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ. അങ്ങനെ ഇതുവരെയും പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു സങ്കടമൊന്നുമില്ല. ഇനി അങ്ങനെ പിടിക്കപ്പെടും, ഇനി അടുത്ത തവണ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിലും വലിയൊരു തട്ടിപ്പിന് നമ്മൾ മുതിരും. അങ്ങനെ ഈ ജയിൽ ജീവിതം എന്നൊക്കെ പറയുന്നത് അടുത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ച് എന്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന 4 രാജ്യങ്ങൾ, ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം 20 DVDകളിൽ. സഞ്ചാരം DVDകളുടെ 8-ാം വോളിയം. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. പിറ്റേന്ന് ഈസ്റ്ററിന് പ്രഭാത ഭക്ഷണം വ്യത്യസ്തമായിരുന്നു. സാധാരണ ചപ്പാത്തിയും കടലക്കറിയും, അതിന് പകരം ഈസ്റ്റർ പ്രഭാത ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. അതിന് ഇഡ്ഡലിയും സാമ്പാറുമൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് എന്നെ കാണാൻ ധാരാളം ആളുകൾ വന്നു.
അതിൽ ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരു വാഴക്കുളം ഭാഗത്ത് ഒരു ബേക്കറിയൊക്കെ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ ഞാനിങ്ങനെ ഈ കേക്കിൻ്റെയും അതുപോലെ തന്നെ ഉള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബേക്കറി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു നോട്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി കൊടുക്കും. അദ്ദേഹം എനിക്ക് പിന്നെ ഓണക്കാലത്താണെങ്കിൽ പായസം വീട്ടിലെത്തിച്ചേരും, ക്രിസ്മസ് കാലത്താണെങ്കിൽ പ്രത്യേകം കേക്ക് എത്തിച്ചേരും. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പരസ്യവാചകം എഴുതി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ തോളിലൊക്കെ പിന്നെ കൈകിട്ട് വിന്നിപ്പിക്കൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും വിഷമം വന്നു. ഏതായാലും അന്ന് ഉച്ചയ്ക്ക് ഈസ്റ്റർ സദ്യ, അത് സെല്ലിൽ നിന്ന് ഇറക്കിയിട്ട് ഈ പുറത്തെ വരാന്തയിൽ എല്ലാ സെല്ലിലുമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തിയിട്ട്, ഒരുമിച്ച് വരിവരിയായിട്ട് ഇരുത്തിയിട്ട് അപ്പം നിലത്തിരിക്കണം, നിലത്ത് ചമരം പണിഞ്ഞിരുന്ന് ഇലയിട്ടാണ്, ഇലയിട്ടിട്ട് അതിൽ സദ്യ വിളമ്പി, സാമ്പാർ, അവിൽ, തോരൻ, അച്ചാർ അതുപോലെയൊക്കെയുള്ള നല്ല സദ്യയാണ്. ഒപ്പം ഏറ്റവും വിശേഷ വിഭവം എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. സാധാരണ ബീഫ് കറി ഇതുപോലെയുള്ള സദ്യക്ക് മാത്രമൊക്കെ വിളമ്പാറുള്ളൂ, അല്ലാത്ത ദിവസം ആഴ്ചയിൽ ഒരിക്കലും ആട്ടിറച്ചി മാത്രമേ ഇറച്ചി ഇനത്തിൽ എലി കൊടുക്കുകയുള്ളൂ. അപ്പം എല്ലാത്തിനും നല്ല സ്വാദായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. സാധാരണ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ ലൈബ്രറി റൂമിൽ, ഒരു ജയിലിൽ ലൈബ്രറിയൊക്കെ ഉണ്ട്, അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്, അത്രേ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ല. അന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഈ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ, വാർഡന്മാരൊക്കെ കുറവായതുകൊണ്ട് ലൈബ്രറിയിലേക്കൊന്നും കൊണ്ടുപോയില്ല. ഈ ടി വി വെച്ച് ഞങ്ങൾക്ക് കിട്ടിയുമില്ല. എല്ലാവരും ഇങ്ങനെ സെല്ലിൽ തന്നെ കഴിഞ്ഞ് ഓടേണ്ടി വന്നു. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ പശ്ചാത്താപം ഉണ്ടാക്കാനും, അതായത് കുറ്റവാളികളാണല്ലോ ജയിലിൽ കിടക്കുന്നത്, അവരെ മാനസാന്തരപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഈ ആത്മീയ പ്രവർത്തകർ ഒക്കെ വരുന്നതാണ്, മതബോധന ഒക്കെ പറഞ്ഞുകൊണ്ട്. ഈസ്റ്റർ ആയതുകൊണ്ട് അങ്ങനെയുള്ളവരും ജയിലിലാരും വന്നില്ല. ഏതായാലും അങ്ങനെ ഉച്ചകഴിഞ്ഞിരുന്ന് ഇങ്ങനെ ബോറടിച്ച തടപുള്ളികൾ, എൻ്റെ സെല്ലിലെ ആളുകൾ പാടാനാരംഭിച്ചു. അതിൽ ജബ്ബാറിന് നല്ല താളബോധമുണ്ട്. വേറെ സന്തോഷ്, സുമേഷ് എന്നൊക്കെ പറയുന്നവർ നല്ല പാട്ടുകാരാണ്. ബാക്കിയുള്ളവർ ഈ പറയുന്ന കൃഷ്ണുണ്ണിയൊക്കെ നല്ല പ്രോത്സാഹിപ്പിക്കുകയും താളം പിടിക്കുകയൊക്കെ ചെയ്യും. അവരവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല പാട്ടുകളങ്ങ് പാടുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ട് ഞാനും ഇരുന്നു. പാട്ടൊക്കെ അവസാനിച്ചപ്പോൾ ജബ്ബാർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അതിൽ തെറ്റ് തിരുത്തി തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ജബ്ബാർ ഒരു പാട്ട് നല്ല താളത്തിൽ പാടി. അപ്പം പാടിയത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് തെറ്റാണ്, പിന്നെ താളമുണ്ടെന്നല്ലാതെ വാക്കുകൾക്ക് തമ്മിൽ ഒരു അർത്ഥ ചേർച്ച ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാനത് അതിലെ അത് അതൊരു കടലാസിലേക്ക് കുറിച്ചെടുത്തിട്ട് പിന്നെ അത് തെറ്റിതിരുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ കൃഷ്ണുണ്ണിയും പറഞ്ഞു, മാഷ് ചുമ പണിയില്ലാതിരിക്കുമല്ലേ, ഒരു പണിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഒരാൾ ഒരു അക്ഷരസംബന്ധിയായിട്ടുള്ളൊരു അപേക്ഷ എന്നോട് നടത്തിയാൽ ഞാൻ ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കുകയില്ല. ഇപ്പം ബി എക്ക് എം എക്കൊക്കെ ഞാൻ പഠിച്ചത് പിന്നെ എയ്ഡഡ് കോളേജിലാണ്, സർക്കാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ചിലവിലാണ്, മനുഷ്യരുടെ നികുതി കാശിൽ നിന്നാണ് ഞാനിങ്ങനെ ബിരുദങ്ങളൊക്കെ എടുത്തത്. അതുകൊണ്ട് അക്ഷരസംബന്ധിയായിട്ടുള്ള ഒരു സംശയമായിട്ട് ആളുകൾ വന്നാൽ, അതായത് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ സമീപിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. അതുമാത്രമല്ല, ചില ആളുകൾ എനിക്ക് കോളേജ് മാഗസിനിൽ പ്രസിദ്ധിക്കാൻ വേണ്ടിയിട്ട് കവിത വേണം, കഥ വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ സമീപിക്കാറുണ്ട്. അവർക്ക് പോലും ഞാൻ കഥയൊക്കെ എഴുതാൻ താമസം കൂടുതലായതുകൊണ്ട് കവിതയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച് വരുന്നതിനേക്കാളും സന്തോഷമാണ് എനിക്ക് അവരുടെ പേരിലൊക്കെ എൻ്റെ കവിതയൊക്കെ അച്ചടിച്ച് വരുന്നത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മോളൊക്കെ പോലും എഴുതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അവൾ ചെറിയ ക്ലാസ്സിൽ, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അവരുടെ ഒരു മനോഭാവം അനുസരിച്ചാണ്, എൻ്റെ രീതിക്കല്ല ഞാൻ അതൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, മോൾക്ക് മൂന്നില മറ്റു പഠിക്കുമ്പം ഒരു കവിത അവരുടെ സ്കൂൾ മാസത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. ഏതായാലും അങ്ങനെ എല്ലാവരും രക്ഷകർത്താക്കളൊക്കെ എഴുതി കൊടുക്കുന്നതാണ് ഈ അവരുടേതായിട്ടൊക്കെ ഇതിൽ അച്ചടിച്ച് വരുന്നത്. ഞാനൊന്ന് എഴുതി കൊടുത്ത കവിതയുടെ പേര് സൂര്യൻ എന്നാണ്. അപ്പം അതിലെ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം കൊച്ചുകുട്ടിയുടെ മനോഭാവത്തിൽ ആണ് കവിത വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ
ഉദയസൂര്യൻ ഉണ്ണിയെപ്പോലെ, ഉച്ചസൂര്യൻ അച്ഛനെപ്പോലെ, അസ്തമയ സൂര്യൻ അമ്മയെപ്പോലെ. കവിതയുടെ പേര് സൂര്യൻ എന്നാണ്. അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും ഈ ജബ്ബാറിൻ്റെയും അക്ഷരാഭ്യാസമില്ലാത്തവൻ്റെ ഒരു ആഗ്രഹമല്ലേ തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യത്തെ ഒരു പല്ലവി തിരുത്തി കൊടുത്തു. തിരുത്തി കൊടുത്തു കഴിഞ്ഞപ്പം ബാക്കി പറയാൻ പറഞ്ഞു. ബാക്കി ഇല്ല, ഇത്രേ ഉള്ളൂ, ബാക്കി നിങ്ങളുണ്ടാക്കണമെന്നായി. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് ഇതെല്ലാം ഒരു പ്രണയം ആണ്, വിരഹമാണ്, ചങ്ങമ്പുഴയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഒരു വേറെ ഒരു എട്ട് ലൈനും കൂടെ എഴുതി കൊടുത്തു. അത് ആദ്യം റഫായിട്ട് എഴുതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി നല്ല ഭംഗിയായിട്ട് എഴുതി ഞാൻ ജബ്ബാറിന് കൊടുത്തു. അവരത് നല്ല താളത്തിൽ അവിടെ ഇരുന്ന് പാടി പിന്നീട്. എന്നിട്ട് ജബ്ബാർ പറഞ്ഞു, ഇത് എൻ്റെ മോളെ കൊണ്ട് പാടിപ്പിക്കണം, എനിക്ക് എന്നിട്ടൊരു ആലബം ഉണ്ടാക്കണം എൻ്റെ മോളെ കൊണ്ട് പാടിപ്പിച്ച്. മോളൊക്കെ എത്ര വയസ്സായി? 12 വയസ്സായി. അപ്പം മോളെ കൊണ്ട് ഇനി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഗാനം പാടിപ്പിച്ചിട്ട് ആലബം ഉണ്ടാക്കാനൊക്കെയാണ് ജബ്ബാറിൻ്റെ ഉദ്ദേശം. ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം എന്നെ കാണാൻ കൂടുതൽ ആളുകൾ വന്നു. അപ്പോൾ സൂപ്രണ്ടിൻ്റെ മുറിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നത്. അന്ന് സൂപ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം സൂപ്രണ്ട് വളരെ അനുഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. ഇപ്പോൾ സൂപ്രണ്ട് ഈ സന്ദർശകരുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു, ഈ എന്നെ പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആലോചിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? അവിടെയാണെങ്കിൽ കട്ടിലിൽ കിടക്കാം, പിന്നെ അത് സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. അത് കേട്ട ഒരു സന്ദർശകൻ ചോദിച്ചു, അപ്പോൾ ഇവിടെ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. സൂപ്രണ്ട് പറഞ്ഞു, ഇവിടെ നിലത്ത് കിടക്കണം, തറയിൽ കിടക്കണം. അത് കേട്ടപ്പം ഈ പറഞ്ഞ സന്ദർശകന് വളരെ സങ്കടത്തോടു കൂടി എന്നെ അങ്ങനെ നോക്കുകയാണ്. ഏതായാലും കിടപ്പ് തറയിലാണെന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല സുഖം തന്നെയാണ് എന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഇന്നലെയാണെങ്കിൽ ഈസ്റ്റർ പ്രമാണിച്ച് ഗംഭീര ശ്രദ്ധിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കാരണവരെ പോലെ തലയെടുപ്പോടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേരെ നോക്കി ചോദിച്ചു, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല സദ്യയായിരുന്നു, സമ്മതിച്ചു. എന്നിട്ട് സൂപ്രണ്ട് പറഞ്ഞു, ഈ സാഹിത്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, ഇനിയിപ്പം ഇതൊക്കെ ചിലപ്പം കഥയോ ഒക്കെ ആയിട്ട് എഴുതുമായിരിക്കും, അപ്പോൾ ഞാനൊക്കെ അതിലൊക്കെ കഥാപാത്രം ആവുമായിരിക്കും അല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ തീർച്ചയായും എന്ന് മനസ്സിലാണ് പറഞ്ഞത്. ഏതായാലും സൂപ്രണ്ടും പിന്നീട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ രസം പിടിച്ച് തടപുളികളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴേ സൂക്ഷിച്ചോണം, കൂടെ കിടക്കുന്നത് പക്ക ക്രിമിനലുകൾ ആണെന്നുള്ള ഓർമ്മ വേണം. ഭയങ്കര മോഷ്ടാക്കളാണ്, കറതീർന്ന മോഷ്ടാക്കളാണ്. അപ്പോൾ ഇങ്ങനെ രസം പിടിച്ച് സംസാരിക്കുമ്പം വീടിനെക്കുറിച്ചോ ഫോൺ നമ്പരോ അതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തേക്കരുത്. എനിക്കൊരു ഉപദേശം കൂടെ തന്നാണ് അന്ന് വിട്ടത്. പക്ഷേ ഞാനും അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ഭയമൊക്കെ തോന്നി. ഞാനെവിടെയാണ് താമസിക്കുന്നതെന്നും എല്ലാം ഈ എൻ്റെ പുതിയ സുഹൃത്തുക്കളോട് പങ്കുവെച്ച് കഴിഞ്ഞിരുന്നു ഇതിനോടകം. ഏതായാലും ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സെല്ലിലേക്ക് പോന്നു. ജയിലിൽ ഈ ബാർബർമാർ വരുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അതിന് കാരണമുണ്ട്. ഈ ബാർബർമാർക്ക് ഒരു അവധി ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പം ചൊവ്വാഴ്ച നാട്ടിലെ ബാർബർ ഷോപ്പുകളെല്ലാം അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പം അന്ന് ജയിലിൽ വന്നു കഴിഞ്ഞാൽ അതൊരു അധിക വരുമാനമായിട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് ബാർബർമാർ ചൊവ്വാഴ്ച ജയിലിലേക്ക് വരുന്നത്. അപ്പോൾ ജയിലിലുള്ള ഞങ്ങളുടെ സെല്ലിലുള്ള ആൾക്കാരെ മുഴുവനും പിന്നെ ബാർബറുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. മുടി വെട്ടേണ്ടവർക്ക് മുടി വെട്ടാം, പിന്നെ ഷേവ് ചെയ്യേണ്ടവർക്ക് ഷേവ് ചെയ്യാം. എൻ്റെ മുടി വെട്ടാറായിരുന്നില്ല, അതുകൊണ്ട് മുടി വെട്ടേണ്ട, ഷേവ് ചെയ്യാം. ഏതായാലും അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സേവനമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ബാർബറുടെ മുമ്പിൽ പോയി ഇരുന്നു. അങ്ങനെ ക്യൂ നിന്ന് എൻ്റെ ഊഴം വന്നപ്പം ഞാൻ എൻ്റെ ഷേവിങ് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ജയിലിലെ ബാർബറായാലും നല്ല പുതിയ ബ്ലേഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഓരോ ആളെയും ഷേവ് ചെയ്തതിന് ശേഷം ആ ബ്ലേഡ് മാറ്റിയിട്ട് വേറെ പുതിയ ബ്ലേഡ് ഓടിച്ചാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും സാധാരണ ബാർബർ എനിക്കാണെങ്കിൽ ഈ മുഖരോമങ്ങൾ വളരെ കുറവാണ്. ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് കൗമാരകാലത്തൊക്കെ അല്ലെങ്കിൽ യൗവനകാലത്തൊക്കെ ഈ മുഖരോമങ്ങൾ കുറഞ്ഞതിലൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ
ഈ കട്ടിമീശയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഷെവ് ചെയ്യാനും മറ്റും ആളുകളിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഉള്ള രോമങ്ങൾ മതി, ഉള്ളത് മതി എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സമാധാനപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഒരിക്കൽ ഈ ഫിലിപ്പീൻസിൽ ഞാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ മീശ എന്നൊക്കെ പറയുന്നത് ഇടതൂർന്നത് എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പിനോ സുന്ദരിമാരതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഈ ഫിലിപ്പിനോകൾക്ക് സാധാരണ ഈ പുരുഷന്മാർക്ക് ഈ മീശ രോമങ്ങൾ വളരെ കുറവാണ്. ഈ ചുണ്ടിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും രണ്ട് കുറച്ച് മാത്രമേ കാണുള്ളൂ. ഇതൊരു മംഗോളിയൻ സങ്കരവർഗമാണ് ഈ ഫിലിപ്പിനോകൾ. അപ്പോൾ പിന്നെ രോമമില്ലാത്ത പുരുഷന്മാർ തന്നെ ധാരാളമുണ്ട്, മുഖരോമില്ലാത്തവർ തന്നെ. അപ്പോൾ അവിടെ ഇങ്ങനെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ എൻ്റെ മീശ അങ്ങനെ വളരെ ഫിലിപ്പിനോ സുന്ദരികളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു മീശയിലേക്ക്. പക്ഷേ അവർക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പഞ്ചാബികൾക്കാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മുഖരോമങ്ങളുള്ളത്. സിഖുകാർക്ക് അവർക്ക് അവരെ പോലെയൊന്നും നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഫിലിപ്പീൻസിലും ഈ പറയുന്ന സിഖുകാരൊക്കെ ഉണ്ട്. അവർ പണ്ടൊക്കെ എന്തോ കച്ചവടത്തിനൊക്കെ പോയവരാണ്. അവിടെ മുംബൈ വാല എന്നാണ് അവരെ വിളിക്കുന്നത്, മുംബൈ വാല. അവർക്ക് ഈ വട്ടിപ്പണം കച്ചവടമാണ്, ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകളൊക്കെയാണ് അവർ അവിടെ മിക്കവാറും നടത്തുന്നത്. അപ്പോൾ ഈ പക്ഷേ ഈ സിഖുകാരുടെ അല്ലെങ്കിൽ പഞ്ചാബികളുടെ അത്രയും മുഖരോമങ്ങളൊക്കെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. ഏതായാലും നമ്മുടെ നാട്ടിലെയൊക്കെ അമ്മമാരൊക്കെ പണ്ട് ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടുമാക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന പോലെ ഫിലിപ്പീൻസിലുള്ള അമ്മമാർ കുട്ടികളെ ഇങ്ങനെ മുംബൈ വാല വരും എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ കാര്യമൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ബാർബറിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത്. ഏതായാലും ബാർബർ പിന്നെ ബ്ലേഡൊക്കെ വെച്ചിട്ട് പിന്നെ എന്നോട് ചോദിച്ചു, മാറാടിയിൽ എവിടെയാണ് വീടെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാറാടിയിലല്ല, മൂവാറ്റുപുഴയാണ്. ഓ എന്ന് പറഞ്ഞ് ഒന്ന് പഠിച്ചു. എന്നിട്ട് ചോദിച്ചു, പത്രത്തിൽ കണ്ടത് മാറാടിയിൽ എന്നാണ്. ഞാൻ പറഞ്ഞു, അത് തെറ്റി അടിച്ച് വന്നതാണ്. ഓ ഒന്നുകൂടെ പഠിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങളും രണ്ട് മൂന്ന് വടികളും എൻ്റെ ഷേവിങ് തീർന്നു. അപ്പം ഷേവൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ അവരവരുടെ മുഖസൗന്ദര്യം ആസ്വദിക്കുകയാണ്. കണ്ണാടി ജബ്ബാറിൻ്റെ കൈവശം ഒരു കണ്ണിൻ്റെ ഒപ്പം വലിപ്പമുള്ള ഒരു ചില്ലുണ്ട്. ഈ പിന്നെ കണ്ണാടി മുഖക്കണ്ണാടിയുടെ ഒരു കഷണം എവിടെയോ, അതൊന്നും സെല്ലിൽ പാടില്ലാത്തതാണ്, മാരകമായിട്ടുള്ള ആയുധമായിട്ടൊക്കെയാണ് അതിനെ കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒളിപ്പിച്ച ഒരു ചില്ല് കഷണം, അതിൽ നോക്കി എല്ലാവരും മുഖസൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഞാനും നോക്കി ആ ചെറിയ ചില്ലിൽ എൻ്റെ മുഖം. അപ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള രോമം ഉണ്ടായിരുന്നുള്ള എൻ്റെ മുഖത്ത് അതിൽ തന്നെ പകുതി അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇദ്ദേഹം പഠിച്ചത് അത്രയും പൂർണ്ണതയില്ലാതെയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് അണയുന്നതിന് മുമ്പ് പീലിപ്പാപ്പൻ്റെ നെഞ്ചിലൊരു ബിംബിഷ്ടം. പീലിപ്പാപ്പൻ നെഞ്ചിൽ കൈയമർത്തി കൊണ്ട് ഞരങ്ങാനും മൂളാനും ഒക്കെ തുടങ്ങി. മറ്റ് ജയിൽ പുള്ളികൾ പീലിപ്പാപ്പൻ്റെ നെഞ്ചും വയറുമെല്ലാം ഒരു മക്കൾ തിരുമ്മി കൊടുക്കുന്ന പോലെ തിരുമ്മി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ജബ്ബാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കഷ്ണം പേപ്പറും ഒരു ടൂത്ത് ബ്രഷും കൂടെ കത്തിച്ചിട്ട് ആ ചൂടിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അല്പം വെള്ളം ചൂടാക്കി പാപ്പന് കുടിക്കാൻ കൊടുത്തു. പാപ്പന് ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് Yeah.